സുഭാഷ് ചന്ദ്ര, ഇത് ഈ ഒരു മാസത്തിനുള്ളിൽ ഒരു പക്ഷേ എംഎൽഎ സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായേക്കും എന്നൊക്കെ ചില റിപ്പോർട്ടുകൾ കണ്ടു. അതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു വ്യക്തത കാര്യങ്ങളെല്ലാം ഉണ്ടോ? എന്നത്തേക്ക് ഈ സുപ്രീം കോടതി വിധി വരും? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിമിഷയുടെ അപ്പീൽ കോടതി തള്ളിയതാണ്. അപ്പോൾ ഈ സുപ്രീം കോടതി വിധിയും എക്സിക്യൂഷനെ ശരിവെക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് നടപടികളിലേക്ക്, അതായത് ഈ കുടുംബവുമായിട്ടും ഒക്കെയുള്ള ചർച്ചകൾക്കും മറ്റുമായിട്ട് നമുക്ക് എത്ര സമയം ഏകദേശം ലഭിക്കും? തീർച്ചയായും അതിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ. നേരത്തെ അപ്പീൽ കോടതി തള്ളുന്ന സമയത്തും ഇനി 40 ദിവസമേ ഉള്ളൂ നിമിഷയ്ക്ക്, 40 ദിവസത്തിന് ശേഷം നിമിഷയുടെ എക്സിക്യൂഷൻ നടപ്പാക്കുമെന്ന രീതിയിലേക്ക് പല ഓൺലൈൻ മാധ്യമങ്ങളും അവരുടെ പരിമിതമായ ഈ ആ രാജ്യത്തെ നിയമ സംവിധാനത്തെ കുറിച്ചുള്ള അറിവും പിന്നെ ഭാവനയും എല്ലാം ചേർത്തുകൊണ്ട്, പിന്നെ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ് പിന്നെ ആളുകൾ വായിക്കുമെന്നുള്ളത് കൊണ്ടൊക്കെ ഈ പറയുന്ന തെറ്റായ പല വാർത്തകളും പ്രചരിപ്പിക്കുന്നുണ്ട്. അത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുത്, ഒരു കുടുംബത്തെ ആശങ്കയിൽ നിർത്തരുത് എന്നുള്ള അഭ്യർത്ഥന കൂടിയാണ് ഞങ്ങൾക്ക് വെക്കാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോൾ ഈ പറയുന്ന പ്രോസിക്യൂഷൻ നടപടികൾ വേഗത്തിലാക്കാൻ വേണ്ടി പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് സമ്മർദ്ദം ഉണ്ടാകുന്ന സമയത്ത് തന്നെ അത് തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. കോടതി വേഗത്തിൽ കേൾക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ വേഗത്തിൽ നടപടികൾ പുരോഗമിക്കുകയും ഇതിൽ ഒരു തീരുമാനം ഉണ്ടാകുകയും ചെയ്യും. അതേസമയം കോടതി വീണ്ടും ആ പിന്നെ അത്തരത്തിലുള്ള ഒരു റിക്വസ്റ്റ് മാറ്റിവെക്കുകയാണെങ്കിൽ വീണ്ടും നടപടിക്രമങ്ങൾക്ക് സമയം ലഭിക്കും. അതുകൊണ്ട് തന്നെ അത് ആ രാജ്യത്തെ കോടതി തീരുമാനിക്കേണ്ടതാണ്. സുപ്രീം കോടതി അത് പരിഗണിക്കുന്ന ജഡ്ജിമാർ തീരുമാനിക്കേണ്ടതാണ് വേഗത്തിൽ പരിഗണിക്കേണ്ടതാണോ അല്ലയോ എന്നുള്ളത്. വേഗത്തിൽ പരിഗണിക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദമാണ് ഇപ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. ആ സമ്മർദ്ദത്തെ വഴങ്ങിക്കൊണ്ട് കോടതി വേഗത്തിൽ കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് നടപടികൾ പുരോഗമിക്കും. അതിനുശേഷം സ്വാഭാവികമായും എക്സിക്യൂഷന് മുമ്പായി ഈ പറയുന്ന നെഗോസിയേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കേണ്ടതുണ്ട്. നെഗോസിയേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി കുടുംബം മാപ്പ് നൽകുകയാണെങ്കിൽ മാത്രമേ നിമിഷയ്ക്ക് വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ പറയുന്ന ഇതെല്ലാം വളരെ ഹൈപ്പോത്തറ്റിക്കലായി നമുക്ക് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത് ഒരു ടൈം ഫ്രെയിം ഇതിന് ഫിക്സ് ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് കോടതിയുടെ ഒക്കെ പരിഗണനയിലാണ്, ജഡ്ജിമാരുടെ പരിഗണനയിലാണ്, അവരുടെ മനോവികാരത്തിനനുസരിച്ച് അവരുടെ സമയക്രമത്തിനനുസരിച്ച് ആ കോടതിയുടെ സമയക്രമത്തിനനുസരിച്ചായിരിക്കും ഈ നടപടികൾ മുന്നോട്ട് പോകുക എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത് ചിലപ്പോ ഒരു മാസം എന്നുള്ളത് ചിലപ്പോ ഒരാഴ്ചക്കകവും തീരുമാനം വന്നേക്കാം. അതല്ലെങ്കിൽ ചിലപ്പോ കോടതി അംഗീകരിക്കുന്നില്ലെങ്കിൽ ചിലപ്പോൾ 3 മാസമോ 6 മാസമോ ഇപ്പൊ കഴിഞ്ഞതുപോലെ അപ്പീൽ വന്നതിന് ശേഷം ഒരു വർഷത്തോളമായി ഇപ്പോൾ സുപ്രീം കോടതി മുമ്പാകെ അപ്പീൽ പരിഗണനയിലിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ നീണ്ടുപോകാനും സാധ്യതയുണ്ട്, വളരെ പെട്ടെന്ന് തീരുമാനം വരാനും സാധ്യതയുണ്ട്. അക്കാര്യങ്ങളെല്ലാം അതാത് സമയത്ത് വരുന്നതിനനുസരിച്ച് മാത്രം റിപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന ഒരു കുടുംബത്തെ ആശങ്കയിലാക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് പറയാനുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ ജി മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zmalayalamnews.com.